അണയാതെ പോയ തീനാളങ്ങൾ. രചന റാഷിദ് പാവുക്കോണം. പ്രൊഡ്യൂസർ സ്വാതിഷ്യസ് ദീപു. വാ ഉമ്മാന്റെ അടുത്ത് വന്നിരി, ഉമ്മയൊന്ന് കാണട്ടെ. നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ച് അബ്ദുവിന്റെ കവിളിൽ തലോടി. എവിടെയായിരുന്നു ഉമ്മാന്റെ പൊന്നുമോൻ ഇത്രയും കാലം? ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയതല്ലേ നീ? എല്ലാരും പറഞ്ഞു മോൻ ഇനി വരില്ലെന്ന്. പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഉമ്മാന്റെ പൊന്നുമോൻ തിരിച്ചു വരുന്നു. ദാ ഇപ്പോ വന്നില്ല എന്റെ കുട്ടി. മോൻ എന്താന്നും മിണ്ടാത്ത്, വല്ലതും കഴിച്ചോ നീ? ഉമ്മാന്റെ സ്നേഹപ്രകടനം കണ്ട് അന്ന് മിട്ട് നിൽക്കുന്ന അമീറും അബ്ദും ഒന്നും മിണ്ടാതെ ആ ഉമ്മയെ തന്നെ നോക്കി നിന്ന് പോയി. പെട്ടെന്ന് പുറത്തൊരു വണ്ടി വന്ന് നിൽക്കുന്ന സൗണ്ട് കേട്ടു. അമീർ, ഡാ ആരും വന്നേ തോന്നും, വാ നമുക്ക് പോവാം. അവിടെ നിന്നും അമീർ ബലം പ്രയോഗിച്ചാണ് അബ്ദുവിനെ പുറത്തേക്ക് കൊണ്ടുപോയത്. ആ ഉമ്മയുടെ കൺവെട്ടിൽ നിന്നും മായുന്നവരെ ഉമ്മയുടെ കണ്ണുകൾ ഞങ്ങളെ തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. പോവരുതെന്ന് പറഞ്ഞ് ഉമ്മ നിലവിളിക്കുന്നുണ്ടായിരുന്നു. അവർ മുറിയിൽ നിന്ന് പുറത്തു കടന്നു. ഇനി വീടിന് പുറത്തിടക്കണമെങ്കിൽ വന്നവർ റൂമിൽ കയറണം. അവർ റൂമിൽ കയറിയതിനു ശേഷം പുറത്തിടക്കാന്ന ചിന്തയിൽ ആ ഇരുട്ടിൽ പതുങ്ങിയിരുന്നു. ഡോർ തുറന്ന് അകത്തേക്ക് വന്ന ആ മകന്റെ സംസാരം ഉയർന്നു വന്നു. മകൻ, ഡീ നീ പോയി ഉമ്മാക്ക് വല്ലതും കഴിക്കാൻ കൊടുക്ക്, നേരത്രയായില്ലേ വിശക്കുന്നുണ്ടാവും. എണീറ്റ് സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും നടക്കാൻ കഴിയാത്ത ഒരു വയസ്സായ സ്ത്രീ എന്നൊരു മനസ്സലി പോലും ഇല്ലാതെ അയാളോട് അവൾ പറഞ്ഞു. ഓഹ് ഒരു നേരം പട്ടിണി കിടന്നെന്ന് വെച്ച് നിങ്ങളുടെ ഉമ്മ ചാവാനൊന്നും പോണില്ല, എനിക്കൊന്നും വയ്യ, എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ പോയി കിടക്കട്ടെ, നിങ്ങൾ വരുന്നേ വാ എന്നു പറഞ്ഞ് അവൾ മുറിയിലേക്ക് പോയി. അവളോടൊന്നും എതിർത്ത് പറയാതെ ഉമ്മയിന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അയാളും അകത്ത് കയറി കഥ കടച്ചു. ഇതെല്ലാം കേട്ട് അമീറും അബ്ദും നിസ്സഹായാവസ്ഥയിൽ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നു. വീട്ടുകാർ ആരും പുറത്തില്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മോഷണശ്രമം ഉപേക്ഷിച്ചവർ വീടിന് പുറത്തിടന്നു. അവിടെ നിന്ന് വീട്ടിലേക്കുള്ള വഴി അവരുടെ മനസ്സിൽ ആ ഉമ്മ മാത്രമായിരുന്നു. വീട്ടിലെത്തി അവർ പരസ്പരം അധികമൊന്നും സംസാരിക്കാതെ കിടന്നു. പതി പോലെ രാവിലത്തെ ചായയുമായി ആമിയൊന്ന് വിളിച്ചപ്പോഴാണ് അവരുണർന്നത്. ആമി, എന്തു പറ്റി രണ്ടാൾക്കും, ഇന്നലെ നേരത്തെ വന്നല്ലോ. റൂമിലെ തുണികളെല്ലാം അടുക്കി വെക്കുന്നിടക്ക് അവൾ ചോദിച്ചു. പിന്നെ അടുക്കളയിലെ സാധനങ്ങളൊക്കെ തീർന്നു, ലിസ്റ്റ് എഴുതി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കോളേജിലേക്ക് പോവാ എന്നു പറഞ്ഞ് ആമി പോയി. രാവിലെ തന്നെ മനസ്സ് അസ്വസ്ഥമായതുകൊണ്ട് വീട്ടിൽ നിന്ന് നേരത്തെ പുറത്തിറങ്ങി അങ്ങാടിയിലെ ചായക്കടയിൽ അല്പനേരം പോയിരുന്നു. അപ്പോഴേക്കും അതുവഴി ഒരു കാറ് പോയി. അടുത്തിരിക്കുന്ന കാതർക്കാക്ക് പോകുന്നു നോക്കി പറഞ്ഞു. അതാ പോണു ആ പലിശക്കാരൻ, ഇന്ന് ആരുടെ ചോര കുടിക്കാനാണാവോ ആ പോക്ക്. അമീറും അബ്ദും ആ കാറിലേക്ക് നോക്കിയപ്പോൾ അവർ ആകെ തരിച്ചുപോയി. ഇന്നലെ രാത്രി ആ ഇരുണ്ട വെളിച്ചത്തിൽ കണ്ട അതേ മുഖം. അതെ, അതാ ഉമ്മാടെ മോൻ തന്നെ. രണ്ടുപേരും പരസ്പരം മനസ്സിൽ പറഞ്ഞ് ഒന്ന് മുഖത്തോട് മുഖം നോക്കി. കാതറാക്കാക്ക് അയാൾ അറിയോ? അറിയോന്നോ, കുടുംബത്തോടെ കെട്ടി തൂങ്ങാൻ കഴിയാഞ്ഞിട്ടാ ഇവന്റെ ഒക്കെ കയ്യിൽ നിന്ന് കടം വാങ്ങുന്നത്. അതിന് ഇവര് തന്നതിന്റെ ഇരട്ടിയും വാങ്ങും. ആ സമയം ഒന്ന് തെറ്റിയാ മതി, ഓന്റെ ആൾക്കാർ വീട്ടിന്റെ മുന്നിൽ നിന്ന് മാറൂല. അണക്കറിയോ ഞമ്മള് തെക്കേതിൽ അസർപ്പിന്റെ മോള് കെട്ടിച്ച വീട്ടിൽ നിന്ന് ബസം കുടിക്കാൻ നോക്കിയത് ദാ ഇവൻ കാരണ. അസർപ്പ് നാല് പെൺകുട്ടികളിൽ ഒന്നിനെങ്കിലും ഇറക്കി വിടാലോ എന്ന് വിചാരിച്ചാ ഓന്റെ അടുത്ത് ഇത്തിരി പൈസ വാങ്ങിയത്. അത് കൊടുക്കാൻ വൈകിയപ്പോ ഓൻ ആ പെണ്ണിനെ കെട്ടിച്ച് വിട്ടുകൊടുത്ത് പോയി ഒച്ചയും ബാളൊക്കെ ഉണ്ടാക്കി. അതാ പെണ്ണിനെ സഹിച്ചില്ല. ആ അതൊക്കെ ഇപ്പൊ എന്തിനാ പറയുന്നത്, പെറ്റ തള്ളയെ നോക്കാത്തോനാ. പിന്നെ പൊട്ടു പറയണോ ഓനെ പറ്റി? ഓന്റെ വാപ്പ അംസാജി നല്ലൊരു മനുഷ്യനായിരുന്നു. ഇവനുക്കും ഇവന്റെ തായ ഒരുത്തരുണ്ടായിരുന്നു, ഓൾക്കും വേണ്ടിയിരുന്നു അയാൾ ജീവിച്ചത്. അയാൾ ഉണ്ടാക്കിയ സ്വത്തായതൊക്കെ ഇവനെ കൊണ്ട് ഏതോ ഒരു പൈസക്കാരന്റെ മകളെ കെട്ടിച്ചേം ചെയ്തു. എല്ലാ മക്കളെ ഏൽപ്പിച്ച് മൂപ്പരങ്ങട് പോയി. ഈ കഴിഞ്ഞ കൊല്ലം ആ തായുള്ള ചെക്കിനൊരു വണ്ടി തട്ടി മരിച്ചു. അന്ന് തളർന്നു വീണ അവന്റെ ഉമ്മ. മരണ വാർത്ത അറിഞ്ഞ ഉടനെ ബോധം കെട്ട് വീണു. ബോധം വന്ന് കണ്ണു തുറന്നപ്പോയേക്കും സ്വബോധം നഷ്ടപ്പെട്ടിരുന്നു. ആളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലെത്തി. ബാക്കിയെങ്കിൽ തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചാൽ മാറാവുന്ന രോഗം ഉണ്ടായിരുന്നുള്ളൂ. അമ്മായിമാർക്ക് പ്രാന്താണെന്ന് പുറത്തറിഞ്ഞ മരിയോൾക്കും കുടുംബത്തിന് അപമാനാവുമെന്ന് പറഞ്ഞിട്ട് ഓളെ വാക്കും കേട്ട് ആ പൊരയിൽ പൂട്ടിട്ടിരിക്കുക ഓന്റെ പെറ്റ തള്ളേനെ. ഇത്രയും കേട്ടതും അബ്ദു അമീറും അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. പോകുന്ന വഴിക്ക് അമീർ പലതും പറയുന്നുണ്ടെങ്കിലും അബ്ദുവിന്റെ മനസ്സ് മുഴുവൻ ആ ഉമ്മയിലായിരുന്നു. ഉമ്മയെ അവിടെ നിന്ന് എങ്ങനെയും രക്ഷിക്കണമെന്ന ചിന്തയായി പിന്നെ അബ്ദുവിന്. വീട്ടിലെത്തിയ അബ്ദു ഉമ്മറത്തെ ആ ഭിത്തിയിൽ വന്ന് ചാരിയിരുന്നു. പതിവില്ലാത്ത ഈ കാഴ്ചയും മൗനവും കണ്ട് അമീർ കാര്യം തിരക്കി. ദാ എന്താടാ? ദാ ആ ഉമ്മാന്റെ കാഴ്ചയിൽ മനസ്സിന്ന് മായുന്നില്ലണ. അമീറെ നമുക്ക് ആ ഉമ്മാനെ അവിടെ നിന്ന് രക്ഷിക്കണം. അബ്ദു നീ എന്താ തമാശ പറയണം? നമ്മൾ വിചാരിച്ച ഒന്നും ചെയ്യാൻ കഴിയില്ല. അവരെല്ലാത്തിനും തന്നെ ആൾക്കാരാ, തല്ലാനും കൊല്ലാനും മടിയില്ലാത്തവര്. വേണ്ട അബ്ദു, നമുക്ക് വേണ്ടടാ ഒരു ജീവിതം. ഈ പണിയൊക്കെ നിർത്തി നമുക്ക് അന്തസ്സായി ജീവിക്കണ്ടേ? അതുകൊണ്ട് നീ അതെല്ലാം മറന്നേക്ക്. സ്വന്തം മക്കൾക്കില്ലാത്ത വിഷമം വേദന എന്തിനാണോ നമുക്ക്, നീ അത് മറന്നേക്ക്. പക്ഷേ അമീർ പറയുന്നൊന്നും അബ്ദുവിന് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. നീ പറയുന്നൊക്കെ ശരിയായിരിക്കും, പക്ഷെ അമീർ നീ കണ്ടതല്ലേ ആ ഉമ്മാന്റെ കരച്ചില്. ആ ഉമ്മാന്റെ കണ്ണീരൊപ്പം നമ്മളെ കൊണ്ട് പറ്റിയ അതല്ലടാ ഈ ദുനിയാവിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം.
അമീർ, എനിക്ക് വേണടാ ഉമ്മാനെ, അവരെനിക്ക് അവിടുന്ന് രക്ഷിക്കണം. അതിന് നീ എൻ്റെ കൂടെ നിൽക്കില്ലേ? തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം ഉടൻ.